ഏയ് പറയടാ, എന്താണ് നിന്റെ ഉദ്ദേശമെന്ന്? എനിക്ക് സർവേ കോപ്സിൽ ചേർന്ന് എല്ലാ ടൈറ്റൻസിനെയും ഇല്ലാതാക്കണം, അതാണ് എന്റെ ഉദ്ദേശം. ഇത് കേട്ട ക്യാപ്റ്റൻ ലീവൈക്ക് അവനിൽ വിശ്വാസം വരുവാണ്. അവന്റെ എല്ലാ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുത്തോളാം, പക്ഷേ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവനെ ഞാൻ തന്നെ കൊന്നുകളയും എന്ന് പറയുവാണ് ക്യാപ്റ്റൻ ലീവൈ. പിന്നീട് നമ്മൾ കാണുന്നത് വാൾ സീനയ്ക്കകത്തുള്ള ആളുകൾ പേടിച്ചു നിൽക്കുന്നതാണ്. ട്രസ്റ്റ് നഗരത്തിന്റെ കവാടം ടൈറ്റൻ തകർത്തത് അവർ അറിഞ്ഞിരിക്കുന്നു. വാൾ റോസിലെ ആളുകളൊക്കെ ഇപ്പൊ ഇടിച്ചു പൊളിച്ച് ഇങ്ങോട്ട് കയറി വരും, അങ്ങനെ സംഭവിച്ച വലിയ ഭക്ഷ്യക്ഷാമം തന്നെ നമ്മൾ നേരിടേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് അവർ ടെൻഷനാവുകയാണ്. എന്ന ഇതേ സമയം വാൾ റോസിലെ ആളുകൾ ടൈറ്റൻസിനെ തോൽപ്പിച്ചത് വിശ്വസിക്കാൻ പറ്റാതെ നിൽക്കുവാണ്. വാൾ മറിയ തിരിച്ചു പിടിക്കാൻ പറ്റുമെന്ന് അവരിൽ എല്ലാവർക്കും ഒരു വിശ്വാസം വരുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് മിലിറ്ററി പോലീസിനെയാണ്. എന്തൊക്കെ പറഞ്ഞാലും അവനൊരു ടൈറ്റനാണ്. ഒരിക്കലും സർവേ കോപ്സിന്റെ കൂടെ അവനെ നിർത്താൻ നമ്മൾ സമ്മതിക്കില്ല. ഇതേ സമയമാണ് ഇവരുടെയൊക്കെ തലവനായിട്ടുള്ള സുപ്രീം കമാൻഡർ അങ്ങോട്ട് വരുന്നത്. ഹേയ് കമാൻഡർ പിക്സസ്, ഗരിസൺ റെജിമെന്റിന്റെ കമാൻഡറായ നിങ്ങളും സർവേ കോപ്സിന്റെ കമാൻഡറായ ഞാനും ഇങ്ങനെ സംസാരിക്കുന്നത് ആരെങ്കിലും കണ്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ ചിലർക്ക് അത് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല എന്ന് പറയുവാണ് കമാൻഡർ എർവിൻ സ്മിത്ത്. ഓ, അപ്പൊ അവര് പറയുന്ന പോലെ യാഥാർത്ഥ്യം ചിന്തിക്കാനുള്ള കഴിവുള്ള ആൾ തന്നെയാണ് നീല്ലേ. പിന്നെ രാവിലെ നടക്കാനിറങ്ങിയപ്പോ കണ്ടുമുട്ടിയതാണ് നമ്മൾ. ഇപ്പോ സംസാരിക്കുന്നതൊക്കെ വെറും നേരം പോക്ക് മാത്രമാണ്. പക്ഷേ എറിന്റെ കസ്റ്റഡിക്കായി മിലിറ്ററി പോലീസ് കോടതിയെ സമീപിച്ച കാര്യം അറിഞ്ഞിരുന്നു അറിഞ്ഞിരുന്നു എന്ന് കമാൻഡറും പറയുന്നു. എറിനെ ആർക്ക് കൊടുക്കണമെന്ന് സക്ലിയാണ് തീരുമാനിക്കുന്നത് എന്ന് പറയുവാണ് പിക്സസ്. സുപ്രീം കമാൻഡറായിട്ടുള്ള ഡാരിയസ് സക്ലിയാണോ എന്ന് ചോദിക്കുവാണ് കമാൻഡർ. മിലിറ്ററി പോലീസ്, ഗരിസൺ റെജിമെന്റ്, പിന്നെ സർവേ കോപ്സ്, ഈ മൂന്ന് വിഭാഗത്തിന്റെയും അധികാര ചുമതലയുള്ള വ്യക്തി. അദ്ദേഹം വിധി നിർണയിക്കുന്നത് രണ്ടു കാര്യങ്ങൾ നോക്കിയിട്ടാണ്, അനുകൂലവും പ്രതികൂലവും. മനുഷ്യരാശിക്ക് നല്ലതല്ലെന്ന് അറിഞ്ഞ ഒരു മടിയും കൂടാതെ അപ്പോ തന്നെ അവരത് ഒഴിവാക്കും. എറിനെ കൊല്ലുന്നതിൽ എനിക്ക് തീരെ യോജിപ്പില്ല, പക്ഷെ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ, മിലിറ്ററി പോലീസിന്റെ യാതൊരുവിധ സഹകരണവും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. തന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് പിക്സസ്. അറിയില്ല, പക്ഷെ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം, പക്ഷെ അത് വർക്കാവോ ഇല്ലേ എന്നുള്ളത് അപ്പോഴത്തെ സാഹചര്യം അനുസരിച്ചിരിക്കും എന്ന് പറയുവാണ് കമാൻഡർ. ഓ, ഒരു ഭാഗ്യ പരീക്ഷണം എന്ന പോലെയാണോ? ഓരോ പ്രാവശ്യം ഞങ്ങൾ മതിലിന് പുറത്തോട്ട് പോകുമ്പോൾ അതൊരു ഭാഗ്യ പരീക്ഷണമാണ്. താൻ ഞാൻ വിചാരിച്ച പോലെയല്ല, നല്ലൊരു നടത്തമായിരുന്നല്ലേ കമാൻഡർ എന്ന് പറഞ്ഞ പിക്സസ് അവിടെ നിന്നും പോകുന്നു. ഇതേ സമയം തന്നെ എറിനെ വിചാരണയ്ക്ക് കൊണ്ടുപോകുന്ന കാര്യം മിക്കാസയും ആർവിനും മനസ്സിലാക്കുന്നു. വിചാരണയോ? എന്തിന്? അത് എനിക്കും കറക്റ്റായിട്ട് അറിയില്ല, പക്ഷേ അവൻ ജീവിക്കണോ മരിക്കണോ എന്നതായിരിക്കും എന്ന് ആർവിൻ പറയുന്നു. ഇത് കേട്ട് മിക്കാസ ടെൻഷനാവുന്നു. ഇതേ സമയമാണ് അങ്ങോട്ടൊരു ഓഫീസർ വരുന്നത്, മിക്കാസ അക്കർമാൻ. ആർവിൻ ആർലറ്റ്, ഇന്ന് ഉച്ചയ്ക്ക് നടക്കാനിരിക്കുന്ന വിചാരണയിൽ നിങ്ങളോടും ഹാജരാവാൻ ഉത്തരവുണ്ട് എന്ന് പറയുകയാണ് അദ്ദേഹം. ഇതേ സമയമാണ് നമ്മൾ എറിനെ കാണുന്നത്. അവന് മൂത്രമൊഴിക്കണമെന്ന് അവൻ അവരോട് പറയുന്നു. കുറച്ചു നേരം മുമ്പല്ലേ നീ ഒഴിച്ചേ, എന്ന കുറച്ച് വെള്ളം തരൂ, കുറച്ചുനേരം അടങ്ങിയിരിക്കണ രാക്ഷസ എന്ന് അവനെ നോക്കി വിളിക്കുവാണ് അവിടുത്തെ ഗാർഡ്. ഇത് കേട്ട് എറിന് സങ്കടമാവുന്നു. അവൻ ചെയ്തതും ശരിയല്ലേ എന്ന് ചിന്തിക്കുവാണ് അവൻ. അവനൊന്നും തന്നെ മനസ്സിലാവുന്നില്ല. തൽക്കാലം ഇപ്പൊ ജീവനോടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ആശ്വസിക്കാം. എറിനും മിക്കാസൊക്കെ ഇപ്പൊ എന്ത് ചെയ്യുമായിരിക്കും, മറ്റുള്ളവർക്കൊക്കെ എന്തെങ്കിലും പറ്റിക്കാണോ എന്ന് ചിന്തിക്കുവാണ് അവൻ. കുറച്ചുനേരം ഇതൊക്കെ ഒന്ന് സഹിക്ക്, എല്ലാം ശരിയാക്കാൻ ഞങ്ങൾ ശ്രമിക്കാം എന്ന് എർവിൻ സ്മിത്ത് അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സംഭവം നടന്നിട്ട് ഇപ്പൊ എത്ര ദിവസമായിട്ടുണ്ടാവും, പുറത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുവാണ് അവൻ. ഇതേ സമയമാണ് അവനെ കൊണ്ടുപോവാൻ സർവേ കോപ്സിലെ രണ്ട് ലീഡേഴ്സ് വരുന്നത്. ഞാൻ ഹാൻജി സായെ, സർവേ കോപ്സിന്റെ ഒരു ലീഡറാണ്. ഇവനും എന്നെ പോലെ ഒരു സ്കോഡ് ലീഡറാണ്, പേര് മിക്കേ സക്കറിയസ്. ഇതേ സമയം സക്കറിയസ് എറിനെ ഒന്ന് മണത്തു നോക്കുവാണ്. എന്താണെന്ന് എറിൻ ചോദിക്കുന്നു. ആദ്യമായി പരിചയപ്പെടുന്നവരെ ഒന്ന് മണത്തു നോക്കുന്ന സ്വഭാവം ഇവനുണ്ട്. ഇതേ സമയം വിചാരണ നടക്കുന്ന സ്ഥലത്തോട്ട് അവരെത്തുന്നു. ഒരു ഗുഡ് ലക്കും പറഞ്ഞുകൊണ്ട് സോയ അവനെ അതിനുള്ളിലോട്ട് പറഞ്ഞുവിടുന്നു. അകത്ത് ചെന്ന അവൻ കാണുന്നത് ഒരു കോടതിയാണ്. അപ്പോൾ ഞാനിതുവരെ ഉണ്ടായിരുന്നത് ഒരു കോടതിയിലായിരുന്നു എന്ന് ചിന്തിക്കുവാണ് അവൻ. ഇതേ സമയമാണ് നമുക്കൊരു കാര്യം വെളിപ്പെടുത്തുന്നത്, കുറ്റവാളികളായ മിലിറ്ററി ഉദ്യോഗസ്ഥർക്കും അല്ലെങ്കിൽ മിലിറ്ററിയുമായി ബന്ധപ്പെട്ട ആളുകൾക്കും ശിക്ഷ നടപ്പിലാക്കുന്ന ഒരു സ്പെഷ്യൽ കോടതിയാണിത്. അവിടുത്തെ ജഡ്ജിയും വാദിക്കുന്നവരെല്ലാം തന്നെ മിലിറ്ററി ഉദ്യോഗസ്ഥരായിരിക്കും. മറ്റു വിചാരണകളിൽ നിന്നും ഇത് വ്യത്യസ്തമാണ്. മൂന്ന് മിലിറ്ററി വിഭാഗങ്ങളുടെയും ചുമതലയുള്ള സുപ്രീം കമാൻഡർ ഡാരിസ് സക്ലിയാണ് വിധി നിർണയിക്കുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് എറിനെയാണ്. അവൻ എല്ലാവരെയും ശ്രദ്ധിക്കുവാണ്. അപ്പോഴാണ് ആർവിനും മിക്കാസയും അവിടെ നിൽക്കുന്നത് അവൻ കാണുന്നത്. അവൻ അവരെ തന്നെ നോക്കി നിൽക്കുന്ന സമയത്ത് സുപ്രീം കമാൻഡർ അങ്ങോട്ട് വരുന്നു. ശരി, തുടങ്ങുകയല്ലേ എറിൻ ഏഗർ അല്ലെ? ഇങ്ങനെ ഒരു കേസ് ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് തന്നെ മറ്റു വിചാരണകളിലെ പൊതുനിയമങ്ങൾ ഇതിന് ബാധകമല്ല. എന്തായാലും അവസാനം വിധി നിർണയിക്കുന്നത് ഞാനായിരിക്കും, നിങ്ങൾ ജീവിക്കണോ മരിക്കണോന്ന് ഞാൻ തീരുമാനിക്കും എന്ന് പറയുകയാണ് സുപ്രീം കമാൻഡർ. ഇതിനോട് എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്ന് എറിനോട് ചോദിക്കുന്നു. ഇല്ലെന്ന് എറിനും പറയുന്നു. കാര്യങ്ങൾ നിങ്ങൾ വേഗം മനസ്സിലാക്കുന്നതിൽ സന്തോഷമുണ്ട്. തുറന്നു പറയാലോ, ഈ ഒരു സ്ഥിതിയിൽ നിങ്ങളെ ജനങ്ങളിൽ നിന്ന് മറച്ചുവെക്കുന്നത് അത്ര എളുപ്പമല്ല.
നിങ്ങൾ ടൈറ്റനാണോ മനുഷ്യനാണോ എന്ന് നിങ്ങൾക്ക് തന്നെ ഉറപ്പില്ലാത്ത സ്ഥിതിക്ക് ടൈറ്റൻസിനെ കൂടാതെ മറ്റൊരു ഭീഷണി കൂടി നിങ്ങൾ നേരിടേണ്ടി വരും. ഈ വിചാരണ നിന്റെ കസ്റ്റഡി മിലിറ്ററി പോലീസാണോ സർവേ കോപ്സാണോ ഏറ്റെടുക്കുന്നതെന്ന് തീരുമാനിക്കും. ആദ്യം മിലിറ്ററി പോലീസിന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. അങ്ങനെ മിലിറ്ററി പോലീസിന്റെ കമാൻഡറായിട്ടുള്ള യുവേർ ഓണർ സംസാരിക്കുന്നു. ഇവനെ കൊന്നുകളഞ്ഞ് ഇവന്റെ ശരീരത്തെ കുറിച്ച് നല്ല രീതിക്ക് എന്നെ പഠനം നടത്തി പെട്ടെന്ന് എന്നെ മറവ് ചെയ്യണം. ടൈറ്റനുമായി നടന്ന പുതിയ യുദ്ധത്തിൽ ഇവൻ ടൈറ്റനെ തോൽപ്പിച്ചെങ്കിലും ഇവൻ ടൈറ്റനാണോ മനുഷ്യനാണോ എന്ന് അറിയാത്തതുകൊണ്ട് മതിലുകൾക്കുള്ളിൽ വലിയൊരു ലഹള തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരിൽ നിന്നും അറിയാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയതിനു ശേഷം ഇവനെ കൊന്നുകളയണം. അതിന്റെ ഒന്നും ആവശ്യമില്ല, ഇവനെ ഇപ്പൊ തന്നെ കൊന്നുകളയണം എന്നൊരു പാസ്റ്റർ പറയുന്നു. പിന്നീട് സുപ്രീം കമാൻഡർ സർവേ കോപ്സിനോട് ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന എർവിൻ സ്മിത്ത് അവരുടെ തീരുമാനം പറയുന്നു. എറിനെ സർവേ കോപ്സിന്റെ ഒരംഗമാക്കി വാൾമറിയ അവന്റെ സഹായത്തോടെ തിരിച്ചുപിടിക്കും, അത്രയുള്ളൂ എന്ന് പറയാണ് എർവിൻ സ്മിത്ത്. ഇവന്റെ ടൈറ്റൻ ശക്തി ഉപയോഗിച്ചാൽ ഒരുപക്ഷെ വാൾമറിയെ തിരിച്ചുപിടിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ഏതിനാണ് മുൻഗണന കൊടുക്കേണ്ടതെന്നുള്ളത് വ്യക്തമാണ്. ഓ ശരി, ഇതുപോലൊരു ദൗത്യം എവിടെ നിന്ന് ആരംഭിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് സുപ്രീം കമാൻഡർ. പിക്സസ് ട്രസ്റ്റ് നഗരത്തിന്റെ കവാടം പൂർണ്ണമായും അടഞ്ഞിരിക്കുമല്ലേ? അതെ, അത് ഇനി തുറക്കാൻ പറ്റുമോ എന്ന് പോലും അറിയില്ല എന്ന് പറയുവാണ് പിക്സസ്. ഇതേ സമയം കമാൻഡർ എർവിൻ സ്മിത്ത്, ഞങ്ങൾ കാരനേസ് നഗരത്തിൽ നിന്നാവും പുറപ്പെടുന്നത്. സിഗാഷ്ണനിൽ നിന്നും ഈസ്റ്റ് ഭാഗത്തുള്ള ഈ നഗരത്തിൽ നിന്നും പുറപ്പെടും. ബാക്കിയെല്ലാം പോകുന്നത് പോലെ തീരുമാനിക്കാം. ഹേയ് എല്ലാവരും നിർത്ത്, എല്ലാ മതിലുകളും ഇതുപോലെ അടക്കുന്നതല്ലേ നല്ലത്? ആ കൊളോസ്റ്റൽ ടൈറ്റിന് ഗേറ്റുകൾ മാത്രമല്ലേ തകർക്കാൻ പറ്റൂ. എല്ലാ ഗേറ്റുകളും ഇതുപോലെ അടച്ചു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ നമ്മളെ ആക്രമിക്കാൻ പറ്റില്ല എന്നൊരാൾ വിളിച്ചു പറയുന്നു. ഹേയ് മണ്ടത്തരം പറയാണ്ട് അവിടെ മിണ്ടാണ്ടിരിക്കണ, ഇവന്റെ ടൈറ്റൻ ശക്തിയുണ്ടെങ്കിൽ നമുക്ക് വാൾമറയിലോട്ട് തിരിച്ചു പോകാൻ പറ്റും എന്ന് സർവേ കോപ്സ് പറയുന്നു. ഓ, ഈ പ്രാന്തന്മാരുടെ ഹീറോ കളി ഇതുവരെ കഴിഞ്ഞില്ലേ എന്ന് മറ്റൊരാൾ വിളിച്ചു പറയുന്നു. വായടക്കട പന്നി, മതിലുകൾ അടക്കുന്നത് വരെ ടൈറ്റനുകൾ കയ്യും കെട്ടി നോക്കി നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? നീ നേരത്തെ പറഞ്ഞ ഞങ്ങൾ ആരാ? നിന്റെ കൂടെ തിന്നു കൊടുക്കുന്ന നിന്റെ കൂട്ടുകാരാണോ? ഇവിടെ പട്ടിണിയും പരിവട്ടവുമായി നടക്കുന്ന ജനങ്ങളെ നീ ഒന്നും കാണുന്നില്ലെന്നാണോ പറഞ്ഞു വരുന്നത്? അങ്ങനെയല്ല ഞാൻ പറഞ്ഞു വന്നത്, ഒരുപക്ഷെ ആ മതിലുകൾ അടച്ചുറപ്പിച്ചാൽ എന്ന് അദ്ദേഹം പറയാൻ വരുന്ന സമയത്ത് മതിയുടെ തോന്നിവാസം പറഞ്ഞത് ദൈവത്തിന്റെ വരദാനമാണ് ആ മതിലുകൾ, അതിൽ ഒന്നിനും കൊള്ളാത്ത വേറെ മനുഷ്യന്മാർ കൈവെക്കാൻ പാടില്ല. ഇത് കേൾക്കുന്ന ആർമിൻ പറയുന്നു, ഇവരുടെ വിശ്വാസങ്ങൾ കാരണമല്ലേ മതിലുകൾക്കുള്ളിൽ പീരങ്കികൾ വെക്കാൻ താമസിച്ചത്. അവർക്ക് അതിനുള്ള സ്വാധീനവും പിന്തുണയും ഇപ്പോഴുണ്ട്. ശരിക്കും ഒരു തലവേദന എന്ന് റീക്കോ പറയുന്നു. ഇതേ സമയം പാസ്റ്ററും അവിടെയുള്ള ആ വ്യവസായം കൂടി അവിടെ കടന്ന് അടികൂടി കൊണ്ടിരിക്കുവാണ്. ഹേ നിർത്ത്, ഇതെന്റെ ഓർഡറാണ്, നിങ്ങൾക്ക് അടികൂടണമെങ്കിൽ അത് വേറെ എവിടെയെങ്കിലും വെച്ചായിക്കോ. എറിൻ, ഇനി പറയാൻ പോകുന്നത് നീ സ്ഥിരീകരിക്കണം. ഇത്രയും നാൾ മനുഷ്യർക്ക് വേണ്ടി ചെയ്തതുപോലെ തുടർന്ന് ചെയ്യാനും നിന്റെ ഈ ടൈറ്റൻ ശക്തി ഇതിനു വേണ്ടി നിയോഗിക്കാനും നിന്നെ കൊണ്ട് സാധിക്കുമോ എന്ന് സുപ്രീം കമാൻഡർ അവനോട് ചോദിക്കുന്നു. എന്നെ കൊണ്ട് കഴിയുമെന്ന് എറിൻ പറയുന്നു. പക്ഷേ ട്രസ്റ്റ് നഗരത്തിൽ നടന്ന കാര്യങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച് ടൈറ്റനായി മാറി ഉടനെ തന്നെ നീ മിക്കാസെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നാണല്ലോ. നിയന്ത്രണമില്ലാതിരുന്ന സമയത്ത് നടന്നതൊന്നും അവന് ഓർമ്മയില്ല എന്നൊരാൾ വിളിച്ചു പറയുന്നു. ഇത് കണ്ട് ദേഷ്യത്തോടെ മിക്കാസ റീക്കോയെ നോക്കുന്നു. പിന്നെന്ത് പറയണം, റിപ്പോർട്ടിൽ കള്ളം പറയണമായിരുന്നോ എന്ന് ചോദിക്കുകയാണ് റീക്കോ. ഇതേ സമയം സുപ്രീം കമാൻഡർ മിക്കാസയോട് ചോദിക്കുന്നു, എറിൻ ടൈറ്റനായിരുന്ന സമയത്ത് നിങ്ങളെ ആക്രമിച്ചു എന്ന് പറയുന്നത് ശരിയാണോ? എന്ത് പറയണമെന്നറിയാതെ മിക്കാസ് ഒരു നിമിഷം ചിന്തിച്ചു നിൽക്കുന്നു. സത്യസന്ധമായി മറുപടി പറഞ്ഞില്ലെങ്കിൽ അതൊരു പക്ഷേ എറിന് ദോഷമായി ബാധിച്ചേക്കും എന്ന് പറയുകയാണ് റീക്കോ. അതെ ശരിയാണ് എന്ന് മിക്കാസ പറയുന്നു. എന്ത്, ഞാൻ മിക്കാസയെ കൊല്ലാൻ നോക്കിയെന്നോ എന്ന് ചിന്തിക്കുവാണ് എറിൻ. പക്ഷേ എറിൻ അവനെ ടൈറ്റൻ രൂപത്തിലായിരുന്നപ്പോ രണ്ടു പ്രാവശ്യം എന്നെ രക്ഷിച്ചിട്ടുണ്ട് എന്ന് മിക്കാസ പറയുന്നു. ആദ്യമായി ഒരു ടൈറ്റൻ എന്നെ കൊല്ലാൻ വരുന്ന സമയത്ത് അതിൽ നിന്നും അവൻ എന്നെ രക്ഷിച്ചു. രണ്ടാമതായി ബീരങ്കി കൊണ്ട് ഞങ്ങളെ ഷൂട്ട് ചെയ്തപ്പോ എന്നെയും ആർമിനെയും രക്ഷിച്ചു. ഈ വസ്തുത കൂടിയും അങ്ങ് പരിഗണിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഒബ്ജക്ഷൻ, അവളുടെ മൊഴിയിലെ വ്യക്തത ഇല്ലാത്തതുകൊണ്ട് അത് പരിഗണിക്കരുതെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു എന്ന് പറയുവാണ് മിലിറ്ററി പോലീസ് ചീഫ്. കുട്ടിക്കാലത്ത് തന്നെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട മിക്കാസയെ ഏഗറിന്റെ കുടുംബമാണ് വളർത്തിയത്. കൂടാതെ ഞങ്ങളുടെ അന്വേഷണത്തിൽ ആ കാലത്ത് നടന്ന ചില ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഞങ്ങളെ കൊണ്ട് കണ്ടെത്താൻ സാധിച്ചു. എറിൻ ഏഗർ, മിക്കാസ ആക്കർമാൻ, അവരുടെ 9 വയസ്സിൽ കൊത്തിക്കൊന്നത് പോലീസ് തെരഞ്ഞടക്കുന്ന 3 കുറ്റവാളികളെയാണ്. അതെല്ലാം തന്നെ നിയമപരമായിട്ട് കുഴപ്പമില്ലെങ്കിലും അവരുടെ അടിസ്ഥാന സ്വഭാവം തന്നെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. മനുഷ്യരാശിയുടെ ഭാവിയെയും സമ്പത്തിനെയും ജനങ്ങളെയും ഇതുപോലൊരു വ്യക്തിയെ വിശ്വസിച്ച് എങ്ങനെ ഏൽപ്പിക്കും? ഇത് കേട്ട് അവിടെയുള്ള ജനങ്ങളെല്ലാം തന്നെ പരിഭ്രാന്തിയാവുന്നു. ഒരു കുട്ടിയുടെ വേഷത്തിൽ നമുക്കിടയിലോട്ട് വന്ന ഒരു ടൈറ്റനായിരിക്കും അത് എന്ന് ചർച്ച ചെയ്യുവാണ് അവിടെയുള്ള ആളുകൾ. മിക്കാസയും ഒരു ടൈറ്റനാണെന്ന് പറഞ്ഞ് അവർ സംശയിക്കുന്നുണ്ട്. ഒരുറപ്പിനു വേണ്ടി അവളെയും കീറി പരിശോധിക്കേണ്ടതുണ്ട് എന്ന് പറയുകയാണ് അവിടുത്തെ ജനങ്ങൾ. ഇത് കേട്ട് എറിൻ ടെൻഷനാവുന്നു. ഒരു പക്ഷേ ഞാനൊരു രാക്ഷസനായിരിക്കാം, പക്ഷെ അവളെ വെറുതെ ഇതിലോട്ട് വലിച്ചിടരുത്. അവൾക്കിതുമായി യാതൊരു ബന്ധവുമില്ല. ഇതെല്ലാം തന്നെ നിങ്ങളുടെ വെറും ഊഹാഭാവങ്ങൾ മാത്രമാണ്. ഒരു ടൈറ്റനെ പോലും നേരിട്ട് കാണാത്ത നിങ്ങളൊക്കെ എങ്ങനെ ഇത് പറയുന്നു? ശക്തിയുള്ളവരെ യുദ്ധം ചെയ്യാൻ അനുവദിക്കാതെ മാറ്റി നിർത്താൻ നിങ്ങളെ കൊണ്ട് എങ്ങനെ കഴിയുന്നു? നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാൻ പേടിയാണെങ്കിൽ എന്നെ അതിനനുവദിക്കൂ. നിങ്ങളൊക്കെ ബീരിക്കളാണ്, നീയൊക്കെ മിണ്ടാണ്ടിരുന്നിട്ട് എന്നെ എന്തെങ്കിലും ചെയ്യാൻ അനുവദിക്കുക. ഇത് കേട്ട് മിലിറ്ററി പോലീസ് അവന് നേരെ തോക്ക് ചൂണ്ടുന്നു.
പെട്ടെന്നാണ് അവന്റെ മൂന്നിട്ട് ആരോ ഒന്ന് അങ്ങ് കൊടുക്കുന്നത്. നോക്കുന്ന സമയത്ത് ക്യാപ്റ്റൻ ലീവായി ആയിരുന്നു. അവനെ അടിക്കുന്നത് കണ്ട് എല്ലാവരും ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നു. ഇത് കണ്ട് മിക്കാസയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. മിക്കാസയെ അടിയുണ്ടാക്കാൻ പോകുന്ന സമയത്ത് ആർവിൻ മിക്കാസയെ പിടിച്ചു നിർത്തുന്നു. ഇത് എന്റെ ഒരു പോളിസിയാണ്. വേദനയും അച്ചടക്കവും ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ്. അതുകൊണ്ട് നിനക്കിനി വേണ്ടത് ഉപദേശമല്ല, മറിച്ച് പരിശീലനമാണ്. നീയാണെങ്കിലോ എനിക്ക് നല്ലോണം അടിക്കാൻ പറ്റുന്ന രീതിയിലുമാണ് കിടക്കുന്നത് എന്ന് പറഞ്ഞ ക്യാപ്റ്റൻ ലീവായി അവനെ വാരിക്കോരി അടിച്ചുകൊണ്ടിരിക്കുന്നു. നിർത്തി ലീവായി, അത് അപകടമാണ്. അവന് ദേഷ്യം കയറി പെട്ടെന്ന് അങ്ങാനും ടൈറ്റനായി മാറിയ നീ എന്ത് ചെയ്യും എന്ന് ചോദിക്കുകയാണ് മിലിട്ടറി പോലീസ് കമാൻഡർ. നിങ്ങളെന്താ ഈ പറയുന്നത്? നിങ്ങൾ ഇവനെ കീറിമുറിക്കാൻ പോവല്ലേ? ടൈറ്റനായിരുന്ന സമയത്ത് 20 ടൈറ്റനുകളെ ഇവൻ കൊന്നിട്ടുണ്ട്. ഒരു ശത്രുവായിട്ട് നോക്കുമ്പോ ഇവൻ കുറച്ച് ടാസ്ക് ആണ്. എന്നാലും ഇവനെ കൊന്നുകളയാൻ എനിക്കധികം സമയം വേണ്ടിവരില്ല. ഇവനക്കെതിരെ സംസാരിക്കുന്നവർ അതുകൂടി ഒന്ന് ആലോചിച്ചാൽ കൊള്ളാം. ഇതേ സമയമാണ് കമാൻഡർ എർവിൻ സ്മിത്ത് ഒരു നിർദ്ദേശം കൂടി മുന്നിലോട്ട് വെക്കുന്നത്. എറിന്റെ ടൈറ്റൻ ശക്തിയെ പറ്റി ആർക്കും ഇപ്പോ വലിയ പിടുത്തമൊന്നുമില്ല. ക്യാപ്റ്റൻ ലീവായുടെ നിയന്ത്രണത്തിൽ മതിലിന് പുറത്തോട്ട് അവനെ പോവാൻ അനുവദിക്കണം. എന്നാൽ മാത്രമേ അവന്റെ മുഴുവൻ ശക്തിയും എന്താണെന്ന് അവനക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. മനുഷ്യരാശിക്ക് ഇവനൊരു ഭീഷണിയാണോ ഇല്ലയോ എന്ന് അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം. ലീവായി, നിന്നെ കൊണ്ട് അതിന് പറ്റുമോ എറിനെ നിയന്ത്രിക്കാൻ എന്ന് ചോദിക്കുകയാണ് സുപ്രീം കമാൻഡർ. ഇവനെ കൊല്ലാൻ പറ്റുമോന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ലാതെ വേറെ വഴിയും കാണുന്നില്ല. ഇത് കേട്ട് സുപ്രീം കമാൻഡർ ഒരു തീരുമാനമെടുക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് സോയ എറിന്റെ മുറിവിൽ മരുന്ന് വെച്ചു കൊടുക്കുന്നതാണ്. ഇതേ സമയം അങ്ങോട്ട് എർവിൻ സ്മിത്ത് വരുന്നു. ഞാൻ ക്ഷമ ചോദിക്കുന്നു, ഇങ്ങനെ ചെയ്തതുകൊണ്ടാണ് നിന്നെ കസ്റ്റഡിയിൽ കിട്ടിയത്. അത്ര സഹിച്ച് ക്ഷമയോടെ നീ നിന്നില്ലായിരുന്നെങ്കിൽ ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ലായിരുന്നു. എറിൻ, നിന്നിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ എന്ന് പറയാണ് എർവിൻ. ഇതേ സമയം ലീവായി അവന്റെ അടുത്ത് വന്നിരിക്കുന്നു. പറ, എറിൻ, നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ? ഇല്ല സാർ, അവിടെ അത് ആവശ്യമായിരുന്നു. എനിക്കത് മനസ്സിലായി എന്ന് പറയുകയാണ് എറിൻ. എന്നാലും നീ അതിരി കടന്നു, അവന്റെ ഒരു പല്ല നീ അടിച്ചു തെറിപ്പിച്ചേ എന്ന് പറയുകയാണ് എർവിൻ. ആ, ഒരു പല്ലല്ലേ പോയുള്ളൂ, അല്ലെങ്കിൽ അവർ നിന്നെ കീറി മുറിച്ചേനെ, അതുകൊണ്ട് നീ ഇത് വെച്ച് സമാധാനിച്ചോ. അങ്ങനെ സോയെ അവന്റെ പല്ല് പോയ സ്ഥലം നോക്കുവാണ്. അപ്പോഴാണ് അവൾ ആ കാഴ്ച കാണുന്നത്. അത് കണ്ട് അവൾ ഞെട്ടുന്നു. നോക്കുന്ന സമയത്ത് പോയ പല്ല് തിരിച്ചു വന്നിരിക്കുന്നു. സോ അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്നു, ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തരത്തിലുള്ള ബെൽ ഐക്കൺ കൂടി അടുത്ത എപ്പിസോഡ് അടുത്ത സമയം അത് വരയ്ക്കും. ബൈ ബൈ.